ഡിയർ ഓൾ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ക്വാർട്ടർ ജോയിൻറ്റിനെ പറ്റിയിട്ടാണ്. സോ ഇൻ അവർ പ്രീവിയസ് ക്ലാസ്സസ് വി ലേൺ അബൌട്ട് ദ ഫൗണ്ടേഷൻ ബോൾട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വിൽ സി അബൌട്ട് ക്വാർട്ടർ ജോയിൻറ്റ്, വാട്ട് എ ക്വാർട്ടർ ജോയിൻറ്റ് ഇസ് ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വാർട്ടർ ജോയിൻറ്റ്സ് ആൻഡ് ഓൾസോ വെയർ സച്ച് ക്വാർട്ടർ ജോയിൻറ്റ്സ് ആർ അപ്ലൈഡ് ദെയർ ആപ്ലിക്കേഷൻസ്. നോ, ക്വാർട്ടർ ജോയിൻറ്റ് മോസ്റ്റ്ലി or most commonly they are also known as socket and spigot joint. Socket and spigot joint in the actually it is one type of quarter joint, and it is actually a temporary method of joining two shafts. The two shafts are temporarily joined and use in a joint aanu serikkum ee quarter joint nu parayunnu. Quarter nu parnjal serikkum oru pin aanu, nammal pin joints ne patti parnjiru. So it is actually a pin which is used to join two shafts, two coaxial shafts together. Coaxial nu vilikkan kaaranam these two shafts will have the same axis. So whenever there is an application where such coaxial shafts have to be joined temporarily, then such joints are used. A quarter joint is used. പിന്നെ ക്വാർട്ടർ ജോയിൻറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ക്വാർട്ടർ ജോയിൻറ്റ്സ് കനോട്ട് ബി യൂസ്ഡ് ഇൻ കേസസ് വെയർ ദ ഷാഫ്റ്റ്സ് ഹാവ് ടു ട്രാൻസ്മിറ്റ് റൊട്ടേറ്ററി മോഷൻ. അപ്പോൾ റൊട്ടേഷണൽ മോഷൻ വരുന്ന ആപ്ലിക്കേഷൻസിൽ നമുക്ക് ക്വാർട്ടർ ജോയിൻറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ദ ആർ ഓൺലി യൂസ്ഡ് ഇൻ കേസസ് വെയർ ദർ ഇസ് എ ലോഡ് ഈസ് ട്രാൻസ്മിറ്റഡ് ആക്സിലി ത്രൂ ദ ഷാഫ്സ്. അപ്പോൾ ഷാഫ്സിൽ കൂടെ കംപ്രസീവോ അല്ലെങ്കിൽ ടെൻസൈലോ ആയിട്ടുള്ള ആക്സിയൽ ലോഡ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ കേസസിൽ മാത്രമേ നമുക്ക് ക്വാർട്ടർ ജോയിൻറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ റൊട്ടേറ്റിംഗ് ഷാഫ്സിൽ നമുക്ക് ക്വാർട്ടർ ജോയിൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻ ദ കേസ് ഓഫ് സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ക്വാർട്ടർ ജോയിൻറ്റ്, സോക്കറ്റ് എന്ന് പറഞ്ഞൊരു കോമ്പണൻ്റ് ഉണ്ട്, സ്പൈഗോട്ട് എന്ന് പറഞ്ഞൊരു കോമ്പണൻ്റ് ഉണ്ട്, പിന്നെ ക്വാർട്ടർ എന്ന് പറഞ്ഞൊരു കോമ്പണൻ്റ് ഉണ്ട്. സോ ദർ ആർ ത്രീ ഡിഫറെൻറ്റ് കോമ്പണൻസ് ഓർ പാർട്സ്. സോ വൺ ഷാഫ്റ്റ് ഓർ വൺ റോഡ് ഈസ് ഫിറ്റഡ് വിത്ത് എ സ്പൈഗോട്ട്, ആൻഡ് സ്പൈഗോട്ട് ഈസ് ആക്ച്വലി എ മെയിൽ ജോയിൻറ്റ്, ആൻഡ് ദിസ് ജോയിൻറ്റ് വിൽ ഫിറ്റ് ഇൻസൈഡ് എ സോക്കറ്റ്. സോക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ജോയിൻ്റ് ആണ്. ആ ഫീമെയിൽ ജോയിൻറ്റിനകത്തേക്ക് ഈ ഒരു സ്പൈഗോട്ട് കയറി ഫിറ്റായിട്ടിരിക്കും. And after inserting this spigot into the socket, we put a quarter through a slot that is cut through the socket and spigot. The socket nathum spigot nathum oru slot undav, aa slot nagathude irikkum nammal ee quarter ennu parney oru pin insert cheythu vekkunnu. So quarter is actually a tapered pin, oru taper ulla oru pin aanu, and it is inserted through this slot. So if you are aligning the socket and spigot correctly with the slots, then we can insert this quarter through that slot. And as I mentioned, rotational motion varuna shafts le namaku quarter joints use cheyan pattathilla. Only used in cases where there is a transmission of tensile or compressive forces along the axis of the road, aa cases il mathrame namaku ഈ ക്വാർട്ടർ ജോയിൻ്റ് എന്ന് പറഞ്ഞ ജോയിൻറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ദിസ് ഇസ് വൺ ടൈപ്പ് ഓഫ് ക്വാർട്ടർ ജോയിൻറ്റ്. വിൽ സ്റ്റഡി ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്വാർട്ടർ ജോയിൻറ്റ്സ് നൗ. സോ ദിസ് ഇസ് ജസ്റ്റ് വൺ ടൈപ്പ് വിച്ച് ഇസ് നോൺ ആസ് എ സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിൻറ്റ്. സോ ഇറ്റ് ഹാസ് മെയിൻലി ത്രീ ഡിഫറെൻറ്റ് പാർട്സ്. വൺ ഇസ് കോൾഡ് എ സോക്കറ്റ്. സോ യു ക്യാൻ സീ ദ സോക്കറ്റ് ഹിയർ. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് നോൺ ആസ് ദി സ്പൈഗോട്ട്. And the third component is the quarter. Quarter or the pin. It is a tapered pin, which is a rectangular in shape. So the socket, actually, this is a rod, this is the shaft, and one end of this shaft is connected or it is built into a socket. A socket at adine construct cheyittund. And there is a slot that is cut inside the socket for inserting this quarter. ക്വാർട്ടർ എന്ന് പറഞ്ഞ ഈ ഒരു പിന്ന്, ഈ ഒരു ടേപ്പേർഡ് പിന്ന്,
ഈ സ്ലോട്ടിനകത്തൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്. ആൻഡ് ദിസ് ഇസ് എ ഹോളോ, ദിസ് ഇസ് എ ഹോളോ ഷാഫ്റ്റ്. സ്പൈഗോട്ട് എന്ന് പറഞ്ഞ ആ ഒരു കോമ്പണന്റ് അല്ലെങ്കിൽ ഒരു പാർട്ട്, ഇറ്റ് ഇസ് കണക്റ്റഡ് അഗെയിൻ ടു എ സിലിണ്ട്രിക്കൽ റോഡ്. സോ സിലിണ്ട്രിക്കൽ റോഡ് ഇസ് അഗെയിൻ വൺ എൻഡ് ഓഫ് ദി റോഡ് ഇസ് മെയ്ഡ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്പൈഗോട്ട്. ആൻഡ് വി ഓൾസോ ഹാവ് എ സ്ലോട്ട് ദാറ്റ് ഇസ് കട്ട് ഇൻസൈഡ് ദ സ്പൈഗോട്ട് ഫോർ ഇൻസേർട്ടിംഗ് ദ ക്വാർട്ടർ. ഇപ്പോൾ ക്വാർട്ടർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇവിടെയും നമ്മളൊരു റെക്ടാംഗുലർ സ്ലോട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ത്രൂ ഹോൾ ആണ്. ഇറ്റ് മീൻസ് ദിസ് ക്വാർട്ടർ ക്യാൻ ബി ഇൻസേർട്ടഡ് ആസ് എ ഹോൾ ഇൻ ടു ദിസ് സ്ലോട്ട്. ഒരു ത്രൂ സ്ലോട്ടാണ്, ഒരു ത്രൂ കട്ടാണത്. ഇപ്പോൾ ത്രൂ കട്ട് എന്ന് പറഞ്ഞാൽ ഈ ഷാഫ്റ്റിൻ്റെ താഴെയും ഇതുപോലെ സ്ലോട്ട് ഉണ്ടാവും. ഇറ്റ് ഇസ് എ ഹോളോ വിത്ത് ദിസ് സ്ലോട്ട് വിൽ ബി എക്സ്റ്റെൻഡിങ് ടു ദി ഡൗൺവേർഡ് പോർഷൻ ഓഫ് ദ ഷാഫ്റ്റ് ഓൾസോ. സോ ദാറ്റ് ഇസ് ഹൗ വി അസംബിൾ ദി ക്വാർട്ടർ ജോയിൻറ്റ്. അപ്പോൾ ക്വാർട്ടർ ജോയിൻറ്റ് അസംബിൾ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ആൻഡ് ദിസ് പോർഷൻ വിത്ത് ദി ലാർജർ ഡയമീറ്റർ, ഇറ്റ് ഇസ് നോൺ ആസ് എ ഷോൾഡർ. ഷോൾഡർ എന്നാണ് അതിനെ വിളിക്കുന്നത്, ഷോൾഡർ ഓഫ് ദി സോക്കറ്റ്. ആൻഡ് ദിസ് ഇസ് ദി ഷോൾഡർ പാർട്ട് ഓഫ് ദി സ്പൈഗോട്ട്. സോ ദിസ് ഇസ് ദ അസംബിൾഡ് സോക്കറ്റ് ആൻഡ് സ്പൈഗോട്ട് ജോയിൻറ്റ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ദിസ് ഇസ് ദ ക്വാർട്ടർ പിൻ. This is a tapered quarter pin and it is inserted into the slot, and in the assembled portion the slot for the quarter and the spigot, they will be intersecting each other, they will be aligned with each other. This spigot ennu parnjiru component ee oru socket ennu parnja component agathekana insert cheythu vekkunnathu. And after inserting the spigot into the socket, we put this quarter through the slot. appo angane assemble cheyidirikkuna part aanu, angane assemble cheyidirikkuna aa oru quarter joint aanu ivada ningalku kaanan pettunnu. So this is the socket and spigot joint. Now mainly there are three different types of quarter joints, and here you have seen the three different parts. This is this spigot, the socket and the quarter. So spigot ennu paranjal, this is the spigot, this is a male part or the male component which goes into the female component or female part, that is known as the socket. Now there are three different types of quarter joints. First one which we studied just now is the socket and spigot quarter joint. So socket and spigot quarter joints are again used in cases where we have to transmit loads axially, either compressive load or tensile load. Appo compressive load o allengil tensile load o namukku rendu roads il axial aayittu transmit cheyanamengil avade nammal use cheyna joint aanu quarter joint ennu parayunnu. So this is the sectional view of the quarter joint. This blue colored component, that is known as the socket, and the violet color is the socket, and this blue color, light blue colored part is the spigot part. So this male portion of the spigot is going into the female portion of the socket. And അത് കംപ്ലീറ്റ് ആയിട്ട് ഇൻസെർട്ട് ചെയ്തിരിക്കുന്നില്ല. ദർ ഇസ് എ സ്മോൾ ക്ലിയറൻസ് ദറ്റ് ഇസ് ഗിവൺ. ദ സ്മോൾ ക്ലിയറൻസ് വിൽ ബി ദെയർ ബിറ്റ്വീൻ ദി സോക്കറ്റ് എൻഡ് ഇൻസൈഡ് ദ ഇൻറ്റേർണൽ എൻഡ് ആൻഡ് ദി സ്പൈഗോട്ട് എൻഡ്. ഈ രണ്ട് എൻസിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ക്ലിയറൻസ് ഏരിയ ഉണ്ട്. ആൻഡ് ദിസ് റോഡ് ഓർ ദിസ് ഷാഫ്റ്റ് ഇസ് ദി ഡയമീറ്റർ ഓഫ് ദ സ്പൈഗോട്ട് component. So spigot ennu parna component inde end shaft aanu idu, socket ennu parna component inde end shaft aanu idu. And this is the quarter, which is a taper pin. It is actually rectangular cross section, and taper is given on one side of the quarter. So usually the taper is about 1:24 or 1:24 or 1:48.
So this means that 1 in 24 means when we move a distance of 24 units, in this case ibda mm aayidund, let us say from here we are moving 24 mm. So if we move 24 mm, suppose this is 24 mm, so at this point this length will be reducing by 1 mm. So here suppose we have a distance, suppose this distance is b, small b. So after moving through a distance of 24 mm, the thickness here will be equal to b minus 1. Again, after moving through a distance of 24 mm, for example 24 mm movie aanengil, after 24 mm again this distance will be equal to b minus 2. So this means that 24 mm move cheythu kayumbo avadutha thickness allengil avadutha aa oru width 1 mm reduce cheyyanu. That is how we represent the taper, 1 in 24 or 1:24, etc. 1 in 48 ennu paranjal, it means when we move a distance of 48 mm, the thickness of the cross section reduces by 1 mm. So that is the meaning of the taper. So here we have a one side taper. The central thickness or width of the quarter is given as b, and we have the diameters of the end shaft d. D1 ennu paranja, it is the diameter of the socket, and d3, here you are given d3 is the diameter of the spigot collar. Spigot ennu paranja component inde collar inde diameter aanu d3 ennu kaanichirikkunnu. And this is the socket collar. The socket collar has a diameter of d4, and there is a small clearance that is given between the socket. Appo ivide oru slot aanu namukkulla, nammal nerthe paranjathu pole we have a slot that is cut here, through which mellum thaayum slot undu. Aa slotil koodiyaanu nammal ee quarterne insert cheythu vekkunnathu. So if you look here, this end of the quarter and the slot end, appo slot inde endum quarter inde endum thammil touch cheyidirikkilla, there is a small clearance, a clearance of about 2 to 3 mm clearance is given to avoid some friction and damages that is occurring due to friction. So njan parnju this is used in cases where a tensile or compressive loads are acting on both these shafts, shaft 1 and shaft 2. So suppose we are pulling these two ends, then we can see that this component spigot will be moving this towards this side, and the socket will be moving towards this side. So at that time, here this end of the quarter will be touching against the slot end, a slot in the end vaayittu vanna touch cheyidiki. So that is why we always give a small clearance about 2 to 3 mm. Agane or clearance koduthillengil avade ee oru quarter vanna idichittu avade damage undavanulla chances undu. Okay, so that is about socket and spigot quarter joint. Then the second type is sleeve and quarter joint. Sleeve and quarter joint, again we have two different parts in the sleeve and quarter joint. First one is the sleeve and second is the quarter. So this component which I am drawing right now is called the sleeve. So this is known as the sleeve, and the pins, the taper pins, is known as the quarter. So here there are two different pins which are inserted through two different slots. Ivadutha pratheegatha ennu paranjal, you can see here
The outer ends of the quarter will be remaining perpendicular and the inner end will be tapered. So both these quarters which are facing each other random face in the portion le portion it will be a slight taper. For tapered portions are angottum ingottum face edirikkunnathu, whereas the flat ends will be facing outside. Again, sleeve and quarter joint is also used in cases where there is no rotational motion. Cylindrical shafts in the case ilana ivide use cheyunnathu as a temporary joint. It is used to join two different shafts which are subjected to either tensile or compressive loading. So this is one shaft to here. So this is one shaft and this is the second shaft. So these two shafts are kept with their faces together. Shafts in the circumference nokki kanyal anatha slots undavum. ആ സ്ലോട്ട്സിൽ കൂടെയാണ് ഈ ഒരു രണ്ട് ക്വാർട്ടേഴ്സിനെ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. ആൻഡ് സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിന്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ റൊട്ടേഷണൽ ഓർ ഷാഫ്റ്റ്സ് വിച്ച് ആർ അണ്ടർഗോയിങ് റൊട്ടേഷണൽ മോഷൻ. റൊട്ടേഷണൽ മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിന്റിന് പറ്റില്ല. ഇറ്റ് ക്യാൻ ഓൺലി ട്രാൻസ്മിറ്റ് ഓർ ഇറ്റ് ക്യാൻ ഓൺലി ബി യൂസ്ഡ് ഇൻ കേസസ് വെയർ axial loading is done, that is either compressive or tensile loading is there. The third type of quarter joint is jib and quarter joint. Jib and quarter joint is actually used in the case of square or rectangular shafts. So it consists of a jib, or a shoulder pole irikkunna or component aanu jib nu parayunnathu, and we have the quarter which is a pin. So along with quarter, a component known as jib is also used to secure or to tighten both the shafts or keep both the shafts together in place. Chela case la ivide oru tightening screw nammal use cheyarund for tightening the quarter with the shaft. Nee kanichirikkunna serikkulla joints ne namukku na kaanam. This we saw earlier also. This is the socket and spigot joint. So this portion, small portion, is known as the spigot. This is the spigot shoulder and there is a spigot that is inserted into this compound. And this portion which we are seeing on the outside, vellayittu kaanunna ee oru portion, this is known as the socket. So this actually, this portion that we see here, this is one single unit and that is known as the spigot, sorry, the socket. And this pin which we see here, that is the quarter. And the smaller component which we can see here, അതിൻ്റെ കുറച്ച് പോർഷൻ മാത്രമേ നമുക്കിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. സോ ദിസ് കോമ്പണൻ്റ് ഇസ് വിച്ച് ഗോസ് ഇൻ ടു ദ സോക്കറ്റ് ഇസ് നോൺ ആസ് ദി സ്പൈഗോട്ട്. ഇവിടെ കാണുന്ന ഈ ഒരു ഷാഫ്റ്റ്, ഈ ഷാഫ്റ്റ് നമ്മുടെ ഈ സോക്കറ്റിൻ്റെ ഭാഗം തന്നെയാണ്. ഇറ്റ് ഇസ് നോട്ട് ദ എൻഡ് ഓഫ് ദി സ്പൈഗോട്ട്, ഇറ്റ് ഇസ് ദി സോക്കറ്റ് പോർഷൻ ഇറ്റ്സെൽഫ്. ദെൻ ദിസ് ഇസ് ഹൗ ദ സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ് വിൽ ലുക്ക് ലൈക്ക്. നേരത്തെയൊക്കെ നമ്മൾ പഠിച്ച സ്ലീവ് ആൻഡ് ക്വാർട്ടർ ജോയിൻറ്, രണ്ട് ക്വാർട്ടേഴ്സ് നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ലീവ് എന്ന് പറയുന്നത്. സോ ദിസ് സിലിണ്ടറിക്കൽ പോർഷൻ വിച്ച് യു ക്യാൻ സീ ഹിയർ, ദാറ്റ് ഇസ് നോൺ ആസ് ദ സ്ലീവ്. ആൻഡ് ദിസ് ഇസ് ദ ക്വാർട്ടർ പിൻ വിച്ച് ഇസ് ഇൻസേർട്ടഡ് ത്രൂ ദ സ്ലോട്ട്സ്. ഇവിടെ രണ്ടിടത്ത് രണ്ട് സ്ലോട്ട്സ് ഉണ്ട്. ആ സ്ലോട്ട്സിനകത്തൂടെയാണ് നമ്മൾ ഈ ഒരു ക്വാർട്ടർ പിൻസിനെ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നത്. And these are the shafts, and this shaft will be extending up to the center
And this is the shaft 1 and this is the another shaft, shaft 2. So this shaft will also be ending here. And these two shaft ends of the shafts will be kept against each other. We run in the shaft one end in every point and now. These are the two shafts. And G band quarter joint, again it is used in the case of rectangular shafts or rectangular components. This is known as the quarter. It is a quarter pin. Nerthe padicha quarter pin thanne aanadu. And this is known as the jib. So jib is used as a support for quarter. Quarter nor support aayittu quarter ne and correct aayittu fix cheythu vekkan vendittana nammal jib nor a component ivide use cheyunu. So these are the three different components or three different types of quarter joints. Now let us see an animation video of sleeve and quarter joint. Enginana adinte joints varunna namukku an idea kittu. So this is the sleeve. You can see it is a hollow cylindrical shaft with two slots. See here the two slots, and this rectangular piece of metal, this is known as the quarter pin. It is a tapered pin, or is a taper arrow. And we also have shafts which are again having slots. In the assembly, you can see one shaft that is going into the sleeve, and here we are inserting the quarter. The second shaft is again inserted into the sleeve, and again we are inserting the quarter. Appo our joint completed. This is how the sleeve and quarter joint looks like. Without sectioning, this is the front view. So when we are taking the sectioning of a half sectional view, that means we are cutting this portion into half and we are viewing. This is known as the half portion. So this is how it will look like. And quarter pins on down. This is the shaft. Shaft in the end pieces item of the Kanan Saviki. And this is the sleeve. You can see here. This is the sleeve. And this is the shaft 1 or shaft 2. There are two shafts. For example, if this is shaft 2, this is shaft 1. These two are the quarters. Quarter pins namu nerthe paranju pole they are facing each other. A face in the point, face in the surfaces tapered arrow. Usually the taper is around 1 to 24, and you can also see here there is a small clearance that is given. See, this is a clearance of 1 to 2 mm, or you can say 2 to 3 mm. Small clearance will be given here because nerthe parnju pole it can be subjected to axial or tensile loading and slight movements can take place. Appo adine allow cheyan venditana ivide cheriya clearance nammal kodukkunnu. Again, here also some clearance will be there. The slots in the clearance on, so there will be a slot here, so some clearance will be given. That means this quarter will not be entirely tight. We hope this slot in agathula kati ad complete tight aitta nirthathilla. Small clearance will be given. This is the full sectional front view, and this is a quarter sectional view. One quarter mathram kattida maatittulla portion aanu. You can see how the sectional view, quarter sectional view looks like. Ore sections um different aayi kaanan vendittana pala tarathilulla hatching ivide kaanichittullu.
ഹാച്ചിങ് മീൻസ് ദിസ് സ്ലാൻഡഡ് ലൈൻ. Now let us see the animation of a socket and spigot cotter joint. So one component we have studied, that is known as the socket, and this is the spigot, the yellow colored one, and the red color is the cotter pin. We can see how we can disassemble this. So socket nathum spigot nathum slots undu, and through that slot we are inserting the cotter pin, which is tapered in shape. Now this is the animation of jib and cotter joint, the third type of cotter joint. Let us see. The yellow colored portion is the jib, blue color is the cotter, and you can see the two different components. So this is the jib. Idinana nammal jib nu vilikkunnathu. And you can see how they are fitting against each other. So the jib is actually used to hold the cotter pin tightly. Appo cotter pin tight aayittu adine correct aayittu fix cheythu vekkan vendittana nammal ee jib nu parna component ivide use cheyyunnu. The other components are similar to socket and spigot joint. So that's all about the different types of cotter joints and where they can be applied. So let us see where the applications are there. So the applications of a cotter joint, the first application is in the case of a bicycle. So used in bicycle to connect the pedal to the sprocket wheel. So this is the area where the pedal, this is the pedal shaft. The pedal shaft is joining with the sprocket wheel. So there is a shaft inside, and this shaft inside is again connected by means of a socket and spigot joint. Then the second application is connecting the piston rod and the connecting rod through a cross head. So the piston rod is actually the extension from the piston, and the piston rod is connected with the connecting rod through a component or a part known as cross head. Appo cross head ennu parayunna oru part vechittana nammal piston rod ne connecting rod in joint chainer, and this connecting rod and piston rod are joined by using this particular joint in the cross head, and this joint is actually a cotter joint. So you can see here the pin. Third is, which we already saw, nammal nerthe padichathana foundation bolt, quarter type foundation bolt. So quarter type foundation bolt inde thaale we have a slot that is cut onto the bolt body, body of the bolt. A rectangular slot is cut to insert a quarter pin. So again, foundation bolt application ana where you are using cotter joints. So that is all about cotter joints. Now we need to draw this cotter joints in our lab session.